സാഹിത്യ സാംസ്കാരിക രംഗത്ത് നാടിൻ്റെ അഭിമാനമാണ് സദാനന്ദൻ ബാണാവള്ളി. ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി ബാലസാഹിത്യ പുരസ്കാരം നേടിയ സദാനന്ദൻ ബാണാവള്ളിയും വരുത്തിട്ടു. സാഹിത്യരംഗത്ത് നാടിൻ്റെ അഭിമാനമാവുകയാണ് എഴുത്തുകാരനായ സദാനന്ദൻ ബാണാവള്ളി. കൊമ്പനാനയും കുറുമ്പനുറുമ്പും എന്ന ആദ്യ കൃതിയിലൂടെ ബാലസാഹിത്യത്തിനുള്ള 2023 ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാരം സദാനന്ദൻ ബാണാവള്ളിക്ക് ലഭിച്ചിരുന്നു. പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങളിൽ നിന്നുമാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. കുട്ടിക്കാലം മുതൽ സാഹിത്യത്തിനോടും എഴുത്തിനോടും താല്പര്യം കാണിച്ചിരുന്ന സദാനന്ദൻ വായനയിലൂടെയാണ് എഴുത്തിന്റെ ലോകത്തേക്ക് എത്തിയത്. ചെറുപ്പം മുതലേ കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങളായ ബാലരമ, ബാലയുഗം, ബാലമംഗളം എന്നിവയിൽ ചെറുകഥകളും കവിതകളും ഒക്കെ എഴുതിയാണ് എൻ്റെ സാഹിത്യ ജീവിതത്തിന് തുടക്കം. ഞാൻ 34 വർഷത്തിലെ ആരോഗ്യവകുപ്പിലെ മിനിസ്റ്റീരിയൽ വിഭാഗത്തിൽ ജോലി ചെയ്തതിന് ശേഷം റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥനാണ്. ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്തത്. അതിനുശേഷം ഞാൻ 3 വർഷം ഡേ സ്കോളറായി എറണാകുളം മഹാരാജാസ് ലോ കോളേജിൽ നിന്ന് LLB ബിരുദം കരസ്ഥമാക്കി. അതിനുശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സാഹിത്യ പ്രവർത്തന രംഗത്ത് പൂർണ്ണമായും നിമഗ്നമായത്. 1956 ചേർത്തല പാണാവള്ളിയിൽ ശേഖരപിള്ള ലക്ഷ്മിക്കുട്ടിയമ്മ ദമ്പതികളുടെ മകനായി ജനനം. സ്കൂൾ പഠനകാലത്ത് തന്നെ കഥകളും കവിതകളും എഴുതി തുടങ്ങി. ബാലരമയിലെ വിടരുന്ന മൊട്ടുകൾ എന്ന പംക്തിയിലാണ് ആദ്യമായി കഥ അച്ചടിച്ചു വന്നത്. 35 കുട്ടിക്കവിതകളാണ്. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആടിപ്പാടി രസിക്കാവുന്നതും അതേസമയം തന്നെ ശാസ്ത്രീയവും അവരുടെ നിത്യജീവിതത്തിൽ അവർ പാലിക്കേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ നൽകുന്ന കവിതകളാണ്. ഈ കവിതകളെ കുറിച്ച് പള്ളിപ്പുറം CP പറഞ്ഞത് ഇത് കാച്ചിക്കുറുക്കിയ വിഷുക്കഞ്ഞി പോലെയുള്ള ഒരു കവിതയാണ്, വളരെ ഏറ്റവും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു കവിതയാണ് എന്നാണ് അദ്ദേഹം. അക്കാലത്ത് തന്നെ ജനയുഗം, കുമാരി തുടങ്ങിയ ആഴ്ചപ്പതിപ്പുകളിലും കഥകൾ പ്രസിദ്ധീകരിച്ചു. ചേർത്തല NSS കോളേജ്, തേവര സേക്രഡ് ഹാർട്ട് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസം. 1978 കേരള സർവകലാശാല യുവജനോത്സവത്തിൽ ആധുനിക യുഗത്തിൽ ആദർശശാലിയായ യുവാവിൻ്റെ മോഹഭംഗങ്ങൾ എന്ന വിഷയത്തിൽ കഥാരചനയ്ക്ക് 1st place നേടി. സ്കൂൾ കോളേജ് പഠനകാലത്ത് കഥാരചനയോടൊപ്പം കവിത, ലേഖനം, ചിത്രരചന, നാടകാഭിനയം എന്നിവയിലും പ്രാവീണ്യം തെളിയിച്ചു. ഇംഗ്ലീഷ് ഭാഷാ സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം സംസ്ഥാന ആരോഗ്യവകുപ്പിൽ 34 വർഷത്തെ സേവനം. ആലപ്പുഴ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റായി വിരമിച്ചു. അതിനുശേഷം എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്നും 2017 നിയമബിരുദം നേടി. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥൻ, നിയമവിദഗ്ധൻ, എഴുത്തുകാരൻ എന്നിവയ്ക്കൊപ്പം പൊതുപ്രവർത്തന രംഗത്തും സജീവമാണ് സദാനന്ദൻ ബാണാവള്ളി. പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സദാനന്ദൻ ബാണാവള്ളി. ചിത്രകാരിയും ആരോഗ്യവകുപ്പ് റിട്ടയർഡ് ഉദ്യോഗസ്ഥയുമായ K. ഓമനക്കുഞ്ഞമ്മയാണ് ഭാര്യ. ആലപ്പുഴ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉദ്യോഗസ്ഥൻ ശ്രീകാന്ത്, ദുബായിലുള്ള ശ്രീരോഹിത് എന്നിവർ മക്കളും IT വിദഗ്ധയായ അഞ്ജു, ബാണാവള്ളി പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മിസ്ട്രസ് രാധിക ബി നായർ എന്നിവർ മരുമക്കളും ശ്രീവൈഗ, ശ്രീവർഷ് എന്നിവർ ചെറുമക്കളുമാണ്. വിൻമീഡിയ, ചേർത്തല.